കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു വലിയ പ്രതിഷേധം നടന്നു. മണിക്കൂറുകളോളം റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള പ്രതിഷേധമാണ് നടന്നത്. നീന്തൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളായിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ. നീന്തൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന തങ്ങളെ നീന്തുന്നതിന് മുൻപ് തന്നെ അധികൃതർ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 2007 February 20 തട്ടേക്കാട് ബോട്ട് ദുരന്തമുണ്ടാകുന്നത്. അന്ന് ബോട്ട് മുങ്ങി 18 പേരാണ് മരിച്ചത്. അങ്കമാലി എളവൂർ സെൻറ് ആൻ്റണീസ് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത്. ഈ സ്കൂളിലെ 15 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ഒരു ജീവനക്കാരിയുമായിരുന്നു അന്ന് അപകടത്തിൽ മരണപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷമാണ് സർക്കാർ കുട്ടികൾക്കിടയിൽ നീന്തൽ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട ബോണസ് പോയിന്റ് രീതി കൊണ്ടുവന്നത്. എന്നാൽ മലപ്പുറത്ത് ഈ നീന്തൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുട്ടികൾ മഴയും വെയിലും കൊണ്ട് വരി നിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളോളമാണ്. ഈ സംഭവത്തിന് ശേഷമാണ് സർക്കാർ കുട്ടികൾക്കിടയിൽ നീന്തൽ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബോണസ് പോയിന്റ് രീതി കൊണ്ടുവന്നത്. നീന്തൽ അറിയുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അവർക്ക് ബോണസ് ലഭ്യമാകും. എന്നാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഈ നീന്തൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുട്ടികൾ മഴയും വെയിലും കൊണ്ട് വരി നിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളോളമാണ്. മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിസരത്തുമെല്ലാം ഇതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിസരത്ത് രാവിലെ 10 മണിക്ക് എത്തിയ കുട്ടികൾ വൈകിട്ട് 6 മണിക്ക് വീട്ടിലേക്ക് പോകുമ്പോഴും പക്ഷേ അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നില്ല. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇനിയും മലപ്പുറത്തേക്ക് തന്നെ പോകണമെന്നായിരുന്നു വിദ്യാർത്ഥികൾ പറയുന്നത്. 100 വിദ്യാർത്ഥികൾ എത്തിയിട്ടും വേണ്ടത്ര ജീവനക്കാരില്ലാത്തതാണ് ഇത്തരത്തിൽ പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മലപ്പുറത്ത് മേൽമുറി മഅദിൻ ക്യാമ്പസിന് സമീപമായിരുന്നു നീന്തൽ പരീക്ഷയ്ക്കുള്ള സൗകര്യമൊരുക്കിയിരുന്നത്. രാവിലെ 8 മണിക്ക് മുൻപ് തന്നെ ടോക്കൺ നൽകിയിരുന്നു. എന്നാൽ 100 വിദ്യാർത്ഥികൾ വന്നതോടെ എല്ലാവർക്കും നീന്തൽ പരീക്ഷ നടത്താനുള്ള സൗകര്യമില്ലാതെ വന്നതോടെ വിദ്യാർത്ഥികളുടെ നീണ്ട നിരയാണ് മലപ്പുറത്തും ഉണ്ടായത്. അധികൃതരുടെ അനാസ്ഥ കാരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ വന്നതോടെ 100 വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്ഷമകെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. 100 വിദ്യാർത്ഥികൾ എത്തും എന്ന് അറിഞ്ഞിട്ടും അധികൃതർ അതിനുവേണ്ട തരത്തിലുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയില്ല എന്നായിരുന്നു രക്ഷിതാക്കളുടെ പരാതി. തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കി. അവർ ദേശീയപാത ഉപരോധിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത കെട്ടിടത്തിൽ നിന്ന് ആരംഭിച്ച ആ വിദ്യാർത്ഥി പ്രതിഷേധം പിന്നീട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് വരെ നീങ്ങുകയുണ്ടായി. ഏതാണ്ട് 1 മണിക്കൂറിലധികം ദേശീയപാത ഉപരോധിക്കുന്ന സാഹചര്യം വരെയുണ്ടായി. കുട്ടികളെ വട്ടം കറക്കുന്ന ഈ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത്. തുടർന്ന് പ്രതിഷേധക്കാരുമായി പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധത്തിൽ അയവ് വന്നത്. 2 +1 പ്രവേശനത്തിന് നീന്തൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് ബോണസ് പോയിന്റായി നിലവിൽ നൽകുന്നത്. എന്നാൽ +1 പ്രവേശനത്തിൻ്റെ മെറിറ്റ് അട്ടിമറിക്കുന്ന രീതിയിൽ അനാവശ്യമായി ഈ ബോണസ് പോയിന്റ് നൽകുന്നതായും പരിശീലനം പോലുമില്ലാതെ ഇത് ദുരുപയോഗം ചെയ്യുന്നതായും നേരത്തെ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നീന്തൽ ബോണസ് പോയിന്റ് നിർത്തലാക്കാനുള്ള ഒരുക്കത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. നീന്തൽ അറിവിന് ബോണസ് പോയിന്റ് നൽകുന്ന സമ്പ്രദായം ഒഴിവാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. +1 ഏകജാലക പ്രവേശന നടപടിക്രമങ്ങൾ തീരുമാനിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തലത്തിൽ നടന്ന ചർച്ചയിൽ ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചിട്ടുമുണ്ട്. സർക്കാർ തലത്തിൽ കൂടി ഇതിന് അംഗീകാരമായാൽ +1 പ്രവേശനത്തിന് നീന്തലിനുള്ള ബോണസ് പോയിന്റ് ഒഴിവാക്കിയായിരിക്കും പ്രോസ്പെക്ട് പ്രസിദ്ധീകരിക്കുക. +1 ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനം ഇതുവരെ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ സ്പോർട്സ് കൗൺസിൽ കുട്ടികളിൽ നിന്നും ഫീസ് ഈടാക്കി ഇത്തരത്തിൽ നീന്തൽ പരിശീലനം നടത്തുമ്പോൾ ബോണസ് പോയിന്റ് നിർത്തലാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്നതാണ് മറ്റൊരു വസ്തുത. ഏതായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നീന്തൽ സർട്ടിഫിക്കറ്റ് ഒരു അഗ്നി പരീക്ഷ തന്നെയായിരുന്നു. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുന്നതിനായി ഞങ്ങൾ ഒരു പുതിയ മുസ്ലിം മാട്രിമോണി സൈറ്റ് പരിചയപ്പെടുത്തുകയാണ്, puyapla.com. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണി സൈറ്റ് ആണ് puyapla.com. ഇതിൽ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ.